നിരപരാധിയാണ് എന്ന് എല്ലാ കോടതികളും ശിക്ഷിച്ചു, എല്ലാ കോടതികളും വിധിച്ചു. അപ്പൊ ശിക്ഷാ നടപടികളില്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ഇറങ്ങി വന്ന ഉടനെ മറ്റൊരു കേസിൽ അദ്ദേഹം ഇപ്പോൾ പ്രതിയാക്കി ദീർഘകാലമായി അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമാണ്. നാളെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കർണാടക മുഖ്യമന്ത്രി ശ്രീ ഷെട്ടാറുമായി സംസാരിക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൽ ഞാനും പങ്കെടുക്കുന്ന ആ ഡിസ്കഷനിൽ ഞാനും കൂടി ഉണ്ടാവും. ഞങ്ങൾ അവിടെ വീണ്ടും കർണാടക ഗവൺമെന്റിനെ കുറിച്ച് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. ഏറ്റവും അടിയന്തരമായി മധുരിക്ക് വേണ്ടത് ചികിത്സയാണ്. ആ ചികിത്സ കർണാടക ഗവൺമെന്റിന് സമ്പൂർണമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ അത് കേരളത്തിലേക്കാക്കാം. വേണമെങ്കിൽ ശ്രീ മദിനിയെ ജാമ്യം, ഒന്നുകിൽ ജാമ്യം കൊടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്നത് വരെയെങ്കിലും, ജാമ്യം കിട്ടുക എന്നുള്ള ലീഗൽ പ്രോസസ് കൂടിയുണ്ട്. നമ്മള് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് ജാമ്യം കിട്ടില്ല. ശ്രീ ഷാനവാസ് ഇടപെട്ട് ചോദിക്കുകയാണ്, മാദനിക്ക് ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമാണ്, അത് ലീഗ് നേതാക്കൾ തന്നെ ഇന്ന് പോയി കണ്ട് അവർ നേരിട്ട് അറിഞ്ഞ കേട്ടതിനേക്കാളും മോശമായ ഒരു ആരോഗ്യാവസ്ഥ എന്നാണ് അവർ വിവരിക്കുന്നത്. അതിനെ ഇങ്ങനെ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് മാദനി വരാൻ ഇടയായതിനെ കുറിച്ച് കേരളത്തിനുള്ള രോഷം, ഈ പറയുന്ന രോഷം നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടെങ്കിൽ അത് കർണാടക മുഖ്യമന്ത്രിയെ നാളെയുള്ള കൂടിക്കാഴ്ചയിൽ നമ്മുടെ മുഖ്യമന്ത്രിയും താങ്കളും അടങ്ങുന്ന സംഘം അറിയിക്കാൻ തയ്യാറാകുമോ? ഉറപ്പായിട്ടും ഞങ്ങൾക്കുള്ള വികാരങ്ങൾ, കേരളത്തിലെ ജനങ്ങൾക്കുള്ള വികാരങ്ങൾ, ഇതിന്റെ അകത്ത് ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, ഇതെല്ലാം നമ്മള് കർണാടക മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കും. എന്റെ അറിവനുസരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് സംസാരിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത് കൊണ്ട് അവരും അത് പ്രിപ്പയർഡായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് വളരെ ആഴത്തിലുള്ള ഒരു ഉന്നതതല ചർച്ചകളാണ് ഇത് ഗവൺമെന്റുകളും തമ്മിൽ നടക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു തീർത്തില്ല, ഇനി ഇതിന് വേണ്ട ഒന്നുകിൽ മദിനിക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, അതല്ല എങ്കിൽ കേരളത്തിലെ ജയിലിലേക്ക് മാറ്റി അദ്ദേഹത്തിന് ഏറ്റവും വിശിഷ്ടമായ ചികിത്സാ സൗകര്യങ്ങൾ ജാമ്യം കിട്ടുന്നവരെ കൊടുക്കുക. ഇനി ജാമ്യം കിട്ടുന്ന കാര്യം അനന്തമായിട്ട് നീണ്ടു പോവുകയാണെങ്കിൽ, അനന്തമായിട്ട് നീണ്ടു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമ്മൾ മുൻകൈ എടുക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ അനുഭവമായി പറയാം, അതായത് മദിനിയെ സംബന്ധിച്ച് മദിനിയുടെ വിഷയം ഇതൊരു പൊളിറ്റിക്കൽ വിഷയമേ അല്ല. ആർക്കും ഇതിനകത്ത് അഭിപ്രായവ്യത്യാസമില്ല, ആർക്കെങ്കിലും ചെറിയ അഭിപ്രായവ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം ഇത് ശരിയല്ല എന്നുള്ള ഒരു വിശകലനത്തിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടി വേണം നമ്മുടെ ഈ ചർച്ചയെ കാണാൻ. അതിലേക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ഇതിന്റെ ചികിത്സ കൊടുക്കുക, ഏറ്റവും നല്ല, ഏറ്റവും ആവശ്യം ഉന്നതമായ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ വരുന്നതാണ് ജാമ്യത്തിന്റെ പ്രശ്നം. വളരെ നന്ദി ശ്രീ എം ഐ ഷാനവാസ്, ഇത്രയും നേരം സംസാരിച്ചതിന്. ശ്രീ പൂന്തുറ സിറാജ് തുടരുകയാണ്. ശ്രീ പൂന്തുറ സിറാജ്, ഒരു ഉറച്ച വിശ്വാസി എന്ന നിലയിൽ എന്റെ നടപ്പിലും വേഷവിധാനത്തിലും മുസ്ലിം അടയാളങ്ങൾ ഞാൻ പുലർത്തി എന്ന് മാദനി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ പ്രസംഗങ്ങളിലൂടെയും തന്നെ ഒരു സാങ്കല്പിക ഭീകരവാദിയാക്കാനുള്ള എല്ലാ യോഗ്യതകളും ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ കോടതി വെറുതെ വിട്ടപ്പോൾ തനിക്ക് നേരെയുള്ള രോഷം വർദ്ധിച്ചു, തനിക്കെതിരായുള്ള ഓരോ കേസും കെട്ടിച്ചമച്ചതാണ് എന്നാണ് മാദനി പറയുന്നത്. ഈ അവസരത്തിലെങ്കിലും PDP ഇപ്പോൾ കേരളത്തിലുള്ള നേതാക്കൾക്ക് ഇത് ആര് കെട്ടിച്ചമച്ചതാണ് എന്ന് പറയാൻ സാധിക്കുമോ? അനുപമ, അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതിന് മുമ്പ് പ്രബുദ്ധമായ നമ്മുടെ രാഷ്ട്രീയ കേരളം അബ്ദുൽ നാസർ മദനിക്ക് നേരെ നടക്കുന്ന നീതി നിഷേധത്തിനെതിരെ അതിശക്തമായി രംഗത്ത് വരുന്നു എന്ന് കാണുന്നതിൽ വളരെയധികം ആശ്വാസമുണ്ട്. അബ്ദുൽ നാസർ മദനി അനുഭവിക്കുന്ന പീഡന പർവങ്ങളെക്കുറിച്ച് ഞങ്ങൾ കുറേ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള സമുന്നതരായ നേതാക്കന്മാർ ഇന്ന് അദ്ദേഹത്തെ നേരിൽ സന്ദർശിച്ചിട്ട് ആ യാഥാർത്ഥ്യങ്ങളൊക്കെയും കേരള പൊതുസമൂഹത്തെ അവരറിയിച്ചിരിക്കുകയാണ്. കേരളീയ പൊതുസമൂഹം ഒന്നാകെ അബ്ദുൽ നാസർ മദനിക്ക് നീതിക്ക് വേണ്ടിയിട്ടുള്ള ധർമ്മ പോരാട്ടത്തിൽ വ്യാപൃതരാകാൻ പോവുകയാണ്. എന്തായാലും ഒരു കാര്യം വളരെ ആശ്വാസകരമായി തോന്നുന്നു, അഭിമതനായ പാണക്കാട് തങ്ങളുടെ നിർദ്ദേശത്തെ തുടർന്ന് നിസ്വാർത്ഥ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ നമ്മുടെ ET മുഹമ്മദ് ബഷീറും രണ്ടത്താണിയും ഉൾപ്പെടെയുള്ള ലീഗ് പ്രതിനിധി സംഘവും സഖാവ് പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ സഖാവ് MA ബേബിയുമൊക്കെ ഇന്ന് അബ്ദുൽ നാസർ മദനിയെ സന്ദർശിച്ചിരിക്കുകയാണ്.
ഇതിലേറെ ശ്രദ്ധേയമായിട്ടുള്ളത് മുസ്ലിം ലീഗ് നേതാക്കളുടെ മദനിയുടെ മോചനത്തിനു വേണ്ടിയിട്ടുള്ള ഇഖ്ലാസോട് കൂടിയുള്ള പ്രവർത്തനത്തെ അബ്ദുൽ നാസർ മദനിയെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങൾ വളരെയധികം പ്രതീക്ഷയോട് കൂടിയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം വർഷങ്ങളോളമായി അബ്ദുൽ നാസർ മദനിയും പിഡിപിയും മുസ്ലിം ലീഗുമായി വ്യത്യസ്ത ധ്രുവങ്ങളിലായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അതിശക്തമായ ആരോപണ പ്രത്യാരോപണങ്ങൾ പിഡിപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെയും മാറ്റി വെച്ചുകൊണ്ട് അബ്ദുൽ നാസർ മദനിക്ക് ഒരു ആപത്ത് പിണഞ്ഞിരിക്കുന്നു എന്ന കണ്ടമാത്രയിൽ തന്നെ അഭിമന്ദനായ പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ യോഗം കൂടുന്നു ഗൗരവതരമായി ഈ വിഷയം ഏറ്റെടുക്കുന്നു അബ്ദുൽ നാസർ മദനിയുടെ മോചനത്തിന് വേണ്ടിയിട്ട് വ്യക്തമായി താങ്കൾ പറയുന്നത് നമുക്ക് സമയപരിമിതിയുണ്ട് ഒരു ഒരു ഒരാളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ബി ജെ പിയുടെ ഒരു അഭിപ്രായം കൂടി ഏറ്റവും ഒടുവിൽ ശ്രീ എ എൻ രാധാകൃഷ്ണൻ അബ്ദുൾ നാസർ മാദനിയുടെ കാര്യത്തിൽ കർണാടക സർക്കാർ സ്വീകരിക്കുന്നത് തീർത്തും കേരളത്തിന് രോഷമുണ്ടാക്കുന്ന ഒരു നിലപാടാണ് ചികിത്സ വേണ്ട രീതിയിൽ നൽകാതെ എന്ന ഒരു വലിയ ആരോപണത്തിന് തന്നെ കർണാടകത്തിന് മറുപടി പറയേണ്ടി വന്നിരിക്കുന്നു അവിടുത്തെ ബി ജെ പി സർക്കാരിന് വളരെ ചുരുക്കത്തിൽ താങ്കളുടെ പ്രതികരണം അല്ല അത് ഇന്നിപ്പോ ഞാൻ കേട്ടിട്ടുള്ള ഈ ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം അത്യന്തം നിർഭാഗ്യകരമായ രീതിയിൽ വസ്തുതകൾ വടിച്ചൊടിച്ച് നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ബഹുമാനരായ നേതാക്കന്മാർ എം എ ബേബി ആണെങ്കിലും അതേപോലെ തന്നെ ഷാനവാസ് ഉൾപ്പെടെയുള്ള സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള പാർലമെന്റ് അംഗങ്ങൾ നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള വെല്ലുവിളിയാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പൊ 2010 ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്നുള്ള പരിസരത്ത് നടന്നിട്ടുള്ള സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയിട്ടുള്ള കുറ്റപത്രത്തിൽ 32-31 പ്രതിയാണ് ശ്രീമാൻ അബ്ദുൽ നാസർ മദനി. ആ 31 പ്രതിയായ അബ്ദുൽ നാസർ മദനി സ്വാഭാവികമായ രീതിയിൽ തന്നെ കീഴ്ക്കോടതിയെ സമീപിക്കുകയും അതിനുശേഷം കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയും അതിനുശേഷം നമ്മുടെ ന്യായ വ്യവസ്ഥയെ വളച്ചൊടിക്കുന്ന നിലപാടാണ് ഇപ്പോൾ എം എ ബേബിയും മുസ്ലിം ലീഗും സ്വീകരിച്ചത് എന്നാണ് എൻ രാധാകൃഷ്ണൻ പറഞ്ഞത്. ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകാൻ പെട്ടെന്ന് തിരിച്ചു. പെൺമനസ്സുകളിൽ ഭീമയുടെ പൊൻസ്പർശം, പവിത്ര വിവാഹ, സവിശേഷ വിവാഹാഭരണ ശേഖരം, മംഗല്യനാളിൽ ഇനി പരിശുദ്ധിയുടെ പൊൻതിളക്കം. ഒപ്പം സ്വന്തമാക്കൂ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ നിരവധി സ്വർണ സൗഭാഗ്യങ്ങൾ.